നിങ്ങൾ പൂരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട്. ശരിയായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് സുരേഷ് ഗോപി പറയുന്നു ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനെ നിയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ ഒറ്റപ്പെട്ട പ്രതികരണങ്ങളായി പോവുകയാണല്ലോ. ബി ജെ പിക്ക് അതിന് ഒരു ബി ജെ പി അതിനെ പിന്തുണയ്ക്കുന്നുമില്ല. സുരേഷ് ഗോപിയുടെ ഒപ്പം നിൽക്കുന്നു എന്നൊരു നിലപാട് ഇപ്പോൾ ബി ജെ പി പൊതുവെ എടുത്ത് കാണുന്നില്ല. നിങ്ങൾക്ക് ഈ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാമല്ലോ. എ ഡി ജി പി ഇവിടെ തുടരുന്നു, ഇത്രയും വിവാദങ്ങൾ, ഇത്രയും ആരോപണങ്ങൾ, ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ അദ്ദേഹം തുടരുന്നു. അതേസമയം രണ്ട് അന്വേഷണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടക്കുന്നു. അതിൽ തെറ്റില്ല. അതിൽ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ അന്വേഷണത്തെ നേരിട്ടെ എന്നുള്ളതാണോ ബി ജെ പിയുടെ നിലപാട്? ശ്രീജിജി ജോസഫ്. മാഡം, ഇതിൻ്റെ അത് ഞങ്ങൾക്ക് ഈ എ ഡി ജി പിയെ മാത്രം ബേസ് ചെയ്തുകൊണ്ടൊരു ഒരു അന്വേഷണമാണ് അല്ലെങ്കിൽ അത് മാത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതല്ല ഞാൻ ഇവിടെ ഈ ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ പറഞ്ഞതിൽ നിന്നും ബാക്കി ചുറ്റു അവിടുത്തെ സുനിൽകുമാറിനെ പോലെയുള്ള ആളുകൾ പറയുന്നതിൽ നിന്നും വി ഡി സതീശൻ പറയുന്നതിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്നത് അതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച്. ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് അമ്പേ പരാജയമാണ്. അതിലൊരു സേഫ്റ്റി വാൽവ് പോലെ നമ്മളീ പറയുമല്ലോ, ഈ മാടമ്പിയിലെ യഥാർത്ഥ മാറമ്പള്ളിയിലെ യഥാർത്ഥ മാനസിക രോഗി ശ്രീദേവി അല്ല പകരം ഗംഗയാണ് എന്ന് പറയുന്ന പോലെ യഥാർത്ഥ ആൾ എ ഡി ജി പി ആണെന്ന് അങ്ങത്ര ഒരു ഒരു ലോ ആൻഡ് ഓർഡർ നോക്കുന്ന ഒരാളാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഈ ആഭ്യന്തര വകുപ്പും ഈ മന്ത്രിസഭയും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ നാട്ടിലെ ജനങ്ങൾക്കുള്ള സൗകര്യ ജീവിതത്തെ കെടുത്തുന്നവരാണ്. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ ഇതിൻ്റെ അകത്തൊരു സേഫ്റ്റി വാൽവ് പോലെ ഈ എ ഡി ജി പി എന്ന് പറയുന്നത് അതെന്ത് ന്യായമാണ് ഈ സി പി ഐയും പി വി അൻവറും ഒക്കെ വന്ന് പറയുന്നത്. നിങ്ങൾ ഈ സ്ഥിരം പറയുന്ന മുഖ്യമന്ത്രി രാജിവെക്കണം, സർക്കാർ രാജിവെക്കണം, അങ്ങനെ പരത്തി പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വിഷയത്തിലൂന്നി ചർച്ച ചെയ്യണമല്ലോ. ഇവിടെ ഭരണപക്ഷ എം എൽ എ ആണ് ഇവിടെ എ ഡി ജി പിക്കെതിരെ, പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വാർത്താ സമ്മേളനം നടത്തി ആരോപണം ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിവരങ്ങൾ തടഞ്ഞു വെക്കുന്നു, മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കുന്നു എന്നുള്ളത് പറഞ്ഞത് പി ശശിക്കെതിരെയാണ്, അപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ്. അപ്പോൾ അതിനുമേൽ ചർച്ച നടത്താതെ മൊത്തത്തിൽ എല്ലാവരും അങ്ങ് രാജിവെച്ച് പോകട്ടെ എന്ന് പരത്തി പറയാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് എ ഡി ജി പിയിലേക്ക് ഊന്നാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ തടസ്സമുണ്ടോ? അല്ല, എ ഡി ജി പിക്ക് എതിരൊക്കെ എന്നെ നടപടി എടുക്കേണ്ടതാ? ഞങ്ങളിത് എത്ര പ്രാവശ്യം പറഞ്ഞത്? എന്തിനാണ് എ ഡി ജി പിയോ പി ശശിയോ മുഖ്യമന്ത്രിയോ ഇവരാരും ഞങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേകം ഇവരെ താലോലിക്കുന്ന ആളുകളൊന്നുമല്ല. ഇവരെല്ലാവരും ഈ ഭരണകൂടത്തിൻ്റെ, ഇടതുപക്ഷ ഭരണകൂടത്തിൻ്റെ ഒരു ഒരു വശത്ത് നിൽക്കുന്നവരാണ്. ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഈ രാജ്യത്തെ, ഈ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ടാകുന്നു. ആഭ്യന്തരപരമായി വകുപ്പ് തകരാറിലായതുകൊണ്ടാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. എല്ലാ മേഖലയിലും പോലീസിനെ കൊണ്ടുള്ള ശല്യമുണ്ടാകുകയാണ്. അതുപോലെ തന്നെ പൂരവുമായി ബന്ധപ്പെട്ട ആണെങ്കിലും, പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ ഇപ്പോഴും ഈ വി ഡി സതീശനും ഈ സി പി നേതാവും ഒക്കെ സുനിൽകുമാറും ഒക്കെ പറയുന്നത് കേട്ടാൽ സി പി നേതാവിനോടൊരു കാര്യം ചോദിക്കാറില്ല. എൻ്റെ സാർ, നിങ്ങളല്ലേ രണ്ടാമത്തെ കക്ഷി? രണ്ടാമത്തെ കക്ഷിയെ തോൽപ്പിക്കാൻ ഒന്നാമത്തെ കക്ഷി ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ആ മന്ത്രിസഭയിൽ ഇരിക്കുന്നത്? എന്തിനാണ് മുന്നണിയിൽ ഇരിക്കുന്നത്? എനിക്കറിയില്ല. ആര് ഞങ്ങളെ ജയിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിൽ തന്നെ കടിച്ചു തൂങ്ങിയിരിക്കുന്നത്? എ ഡി ജി പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ എന്താണ് ഡീൽ? ജിജി ജോസഫ്, അതൊക്കെ സുനിൽകുമാർ തന്നെ പറയണം. ഡീൽ എന്താണെന്ന്, ഇതിന് ആരോപണം ഇത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത് സുനിൽകുമാറാണ്. ആ ഡീല് എനിക്ക് കുറെ കാര്യങ്ങൾ കൂടി അറിയാം, അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പൊതുജനപ്രവർത്തകനായിട്ടുള്ള എം എൽ എ ആയിട്ടുള്ള മന്ത്രിയായിട്ടുള്ള ആയിരുന്ന ഒരാൾ വന്നിട്ട് പറയാണ് എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാം, ഞാൻ ഇപ്പോഴൊന്നും പറയില്ല പിന്നെ പറയും. ഇതെന്ത് ന്യായമാണ്? ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാവണം. ഈ ഒരു ഈ മുന്നണിയിൽ നിന്ന് പരാജയമേറ്റു വാങ്ങിക്കൊണ്ട് വീണ്ടും അവിടെ തന്നെ നിൽക്കുകയാണ്. വീണ്ടും കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളൻ എന്ന സുരേഷ് ഗോപി പറഞ്ഞതിനെ കുറിച്ച് നിങ്ങളൊന്ന് വിശദീകരിക്കാമോ?
സുരേഷ് ഗോപി പറഞ്ഞാൽ എന്താ തെറ്റ്? ഞങ്ങളുടെ പക്ഷം എന്താണെന്ന് വെച്ചാൽ ഈ ഇടതുപക്ഷ മന്ത്രിസഭയും ആഭ്യന്തര വകുപ്പിലെ ഓരോ ഉദ്യോഗസ്ഥരും ഒരു കള്ളൻ്റെ കൂടെ നിൽക്കുന്ന കള്ളന്മാരായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ആഭ്യന്തര വകുപ്പടപ്പം അടക്കം കള്ളത്തരമാണ് കാണിക്കുന്നത്. ആ നീതിബോധമില്ലാതെയാണ് പെരുമാറുന്നത്. ഈ നീതിബോധമില്ലായ്മ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ആഭ്യന്തര വകുപ്പ് അമ്പെ പരാജയമാണ്, ആഭ്യന്തരമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത്. ഇങ്ങനെയല്ലാതെ ഞങ്ങൾ പിന്നെ എങ്ങനെ പറയണം? എന്നെ നടപടി എടുക്കണമായിരുന്നു എന്ന് പറയുന്ന ഈ ADGP RSSലെ പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ടത് എന്തിനാണ്? നിങ്ങൾ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ RSSലെ നേതാക്കളെ അദ്ദേഹം കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ RSS എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ഒന്ന്, അതും ദത്താജിയെപ്പോലുള്ളൊരാൾ അവിടുന്ന് ഇവിടെ വന്നതിന് ശേഷം കേരള മുഖ്യമന്ത്രിയുടെ മകളുടെ കേസ്, കേരള മുഖ്യമന്ത്രിയുടെ പ്രത്യേക അദ്ദേഹത്തിനെതിരെയുള്ള പല സ്വർണ്ണക്കടത്ത് കേസോ ബാക്കിയുള്ള കരുവന്നൂർ കേസോ, ഇതെല്ലാം കൂടെ ഒരു കേരളത്തിലെ ഒരു ADGP വഴി അവിടെ ചെന്ന് നിന്ന് ദത്താജിയോട് അങ്ങ് ചെന്ന് സംസാരിച്ച് അങ്ങ് തീർത്ത് കളയാമെന്നാണെങ്കിൽ അങ്ങ് ചെല്ല്, ഒന്നും നടക്കില്ല. സ്ഥലം വേറെയാ, ഊഹാപോഹങ്ങളിലേക്ക് പോകണ്ടല്ലോ. അത് അത് നിങ്ങൾക്ക് ഞാൻ, അതെ അതെ അതെ, ഈ ബാംഗ്ലൂർ DRD ഡയറക്ടർ ഒരു തവണ സർസംഘയാലക സുദർശൻജി വന്ന് കണ്ടിരുന്നു. അദ്ദേഹം അന്നത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, ബാംഗ്ലൂർ ഉണ്ടായ ഒരു ഇഷ്യൂവുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ വലിയൊരു ഇഷ്യൂ അവിടുത്തെ ആ സ്വർണ്ണക്കടത്തുകാരനും DRDയും ഒക്കെ ആയിട്ടുള്ള ഇഷ്യൂവിനെ കുറിച്ച് ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനും ഒക്കെ ആയിട്ട് അദ്ദേഹം അന്ന് വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രസംഗം അതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ ദത്താജിയുമായി വന്ന് എത്രയോ ആളുകൾ വന്ന് കാണുന്നു. ഏതൊക്കെ മേഖലയിലുള്ള ആളുകൾ കാണുന്നു? നിയമ മേഖലയിലുള്ള ആളുകൾ കാണുന്നു, അതുപോലെ രാഷ്ട്രീയ മേഖലയിൽ ആളുകൾ കാണുന്നു. ദത്താജി എന്ന് പറയുന്നത് ഒരു 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 ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു പൊതു സ്വത്താണെന്നേ. ഒരു RSS നേതാവിനെ മാത്രമല്ലല്ലോ, രാംമാധവനെയും കണ്ടിരിക്കുന്നു രണ്ടു തവണ. അങ്ങനെ മൂന്ന് തവണയാണ് കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ച മുഴുവൻ ADGP ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ കൂടി, ADGP സ്ഥാനം മോഹവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കൂടി, ആ കൂടിക്കാഴ്ചകളിൽ നിങ്ങൾക്ക് അസ്വാഭാവിക തോന്നില്ല? കാരണം RSS വിചാരിച്ചാലാണ് ഇവർക്കൊരു സ്ഥാനക്കയറ്റമൊക്കെ കിട്ടുക. അങ്ങനെയാണോ അതിൻ്റെ ഒരു നടപടിക്രമം, ശ്രീ ജിജി ജോസഫ്? അല്ല, അദ്ദേഹം പോയി കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കാര്യം, അതൊക്കെ അദ്ദേഹത്തോട് ചോദിക്കണം. ഞങ്ങൾക്കറിയില്ല എന്തിനാണ് വന്നത്, എന്തിനാണ് കണ്ടത്, അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു എന്നുള്ളത് തന്നെ നിങ്ങൾ പറയുന്ന മാധ്യമങ്ങളിൽ കൂടിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ധാരാളം ആളുകൾ ദത്താജിയെ പോലുള്ള ആളുകൾ, രാംമാധവജിയെ പോലുള്ള ആളുകൾ വരുമ്പോൾ കാണുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊന്നും ഇത് ഞങ്ങളിത് നിങ്ങൾക്കിത് വലിയ കാര്യമൊക്കെ ആയിട്ട് തോന്നും. ഞങ്ങൾ ഇതൊക്കെ സ്ഥിരം കാണുന്നതല്ലേ, എത്രയോ ആളുകൾ വരുന്നു. ഈ കോൺഗ്രസ്സിലെ VD സതീശൻ ഗുരുജി ജന്മശതാബ്ദി പരിപാടിയിൽ വന്നിട്ടില്ലേ, ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വന്നിട്ടില്ലേ, ഇതിൽ നിന്നൊരു കാര്യം. ഇപ്പോൾ ഈ മുരളീധരനെ പറ്റിക്കാൻ വേണ്ടി, പറയാൻ നട്ടും പോട്ടും ഇല്ലാത്ത തൃശ്ശൂർ കൊണ്ടിറക്കിയിട്ട് തോപ്പിച്ചിട്ട് അവസാനം പറയല്ലേ. ഇപ്പോൾ മുരളീധരൻ പറയുന്നത് എന്താ, കേരളത്തിൽ പൊതുയോഗം വിളിച്ചാൽ പോലും ആളുകളെ കൂട്ടണമെങ്കിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വരണം എന്ന് മുരളീധരൻ വളരെ വേദനയോടുകൂടി ഇന്ന് പറയുക. അദ്ദേഹം പറയുന്നതിന് അർത്ഥം മനസ്സിലാക്കേണ്ട, അതിൻ്റെ പിറ്റേ ദിവസം പറയാം പൂരം ADGP RSS എന്നൊക്കെ പറഞ്ഞ് വീണ്ടും VD സതീശൻ കിടന്ന് ഉരുളുക. അത് അവർ തമ്മിലുള്ള പ്രശ്നം. CPM പ്രശ്നങ്ങളാണ് അൻവർ പറയുന്നത്. അവിടെ പുതിയ മുന്നണി ഉണ്ടാകുന്നു. ഇതൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ അവരുടെ അടിയിൽ തന്നെ നടക്കട്ടെ. അവരുടെ അടിയിൽ നടക്കുന്ന ഇത്തരം അടികൾക്ക് എല്ലാ ഭാവങ്ങളും ഞങ്ങൾ ഇതിന്റെ അകത്ത് പറയേണ്ട അഭിപ്രായങ്ങൾ മറുപടി നൽകണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.